ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയുടെ റെസിപ്പിയാണ്. ഈ ദോശയുടെ വലിപ്പം നിങ്ങൾ നോക്കണ്ട കേട്ടോ. എൻ്റെ കയ്യിലുള്ള തവയുടെ ഒരു സൈസ് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ദോശ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ ദോശക്കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇത് 2-in-1 ആണ്. മസാല ദോശയും നമുക്ക് ഈ ബാറ്റർ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം. നല്ല മുരുമുര നെയ് റോസ്റ്റും പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഫില്ലിങ് ആ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയും അതിൻ്റെ ഒപ്പം തന്നെ ഒരു റെഡ് ചട്നിയും കൂടെ ഞാൻ ഇതിൽ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഈ ഫില്ലിങ്ങും ഈ ദോശയും കൂടെ ഉണ്ടല്ലോ, സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. ഒറ്റ ഇരിപ്പിന് നമുക്ക് 5-6 ദോശ നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഇഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന ബാറ്റർ ഉപയോഗിച്ചിട്ടല്ല ഈ ദോശയുടെ പ്രിപ്പറേഷൻ. മസാല ദോശയ്ക്കായിട്ട് നമ്മൾ വേറെ രീതിയിലാണ് അതിൻ്റെ മാവൊക്കെ അരക്കേണ്ടത്. അപ്പോൾ അതാണ് ഞാനിന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ ഈ മസാലയോ അതിൻ്റെ കൂടെയുള്ള റെഡ് ചട്നിയോ ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. അത് ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോയിലും അടുത്ത വീഡിയോസിലും ഞാൻ അതിൻ്റെ മസാലയും ആ ചട്നിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം എല്ലാവരും മസാല ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ദോശയ്ക്കൊക്കെ ഉള്ള മാവ് എടുത്തിട്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ദോശയുടെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഈ ദോശ നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ഈ ഫില്ലിങ്ങും കൂടെ കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ള ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു മസാല ദോശ നമുക്ക് കിട്ടുന്നത്. അതായത് ഒറിജിനൽ നമ്മളുടെ മസാല ദോശയുടെ ഒരു ഇത് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ദോശയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കിഡ്ഡിലൻ ദോശയാണിത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാൻ നോർമൽ പച്ചരിയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇഡലി റൈസ് വേണമെന്നില്ല. പിന്നെ 1/2 കപ്പോളം ഉഴുന്ന്, 1 കപ്പ് പച്ചരി, 1/2 കപ്പ് ഉഴുന്ന്, 1/2 ടേബിൾ സ്പൂൺ കടല പരിപ്പ്, ടേബിൾ സ്പൂണാണ് കേട്ടോ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ, 1 മുളക്, ഉണക്ക മുളക്, പിരിയൻ മുളകല്ല, സാധാരണ മുളക്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇതിൻ്റെ ബാറ്റർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആവശ്യം. അതായത് ഈ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് മസാലദോശയ്ക്കുള്ള മാവിന് ആവശ്യം. അപ്പോൾ ആദ്യം നമ്മൾ ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട്, വേറെ വേറെ ആയിട്ട് കഴുകണമെന്നില്ല, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക എന്നുള്ള പരിപാടിയാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ അരിയിലൊക്കെ ധാരാളം ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് എല്ലാത്തിലും തന്നെ. അപ്പം നമുക്ക് നന്നായിട്ടൊരു 4-5 പ്രാവശ്യം ഇത് കഴുകിയിട്ട് ഒരു കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും നമ്മളത് കുതിരാനായിട്ട് വയ്ക്കണം. അതായത് നമ്മൾ ഈ മസാലദോശയുടെ ബാറ്റർ നമ്മൾ നല്ല എന്താ പറയുക, തിക് കൺസിസ്റ്റൻസിയിൽ നല്ല പോലെ നമുക്ക് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതെ, ഇപ്പം ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടോ. എല്ലാം കൂടെ ചേർത്തിട്ടാണ് കഴുകിയെടുത്തിരിക്കുന്നത്. ഇതിലുള്ള കടലപ്പരിപ്പാണെങ്കിലും അതുപോലുള്ള ഐറ്റംസ് പറഞ്ഞ എക്സാക്റ്റ് അളവിൽ തന്നെ, കറക്റ്റ് അളവിൽ തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. ഒരു 5 മണിക്കൂർ എന്തായാലും കുതിരാനായിട്ട്, ഒരു ഉച്ചയ്ക്കൊക്കെ നിങ്ങളൊരു 12 മണിക്ക് ഇട്ടാലും നിങ്ങൾക്ക് ഒരു 5 മണി അല്ലെങ്കിൽ 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുതിർന്നുണ്ട്. നിങ്ങൾ നോക്കി ആ ഉഴുന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്പ്ലിറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര നന്നായിട്ട് കുതിർന്നാലാണ് ഈ കടലപ്പരിപ്പും സാമ്പാർ പരിപ്പൊക്കെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യമേ തന്നെ വെള്ളം കണ്ടമാനം കോരി ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് എന്നാൽ മാത്രം നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അതാണ് കേട്ടോ, നമ്മൾ ആദ്യമേ ഇതിലോട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ശരിക്കും അരഞ്ഞു കിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടി കുറേശ്ശെ 1/2 കപ്പ് വെള്ളം ചേർക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു, അതിപ്പോൾ ഞാൻ കാണിക്കാം. 1/2 കപ്പോളം വെളുത്ത അവലില്ലേ, മട്ടാവലല്ല വെളുത്ത അവല്, കുറച്ച് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇത് ശരിക്കും ഒന്ന് കഴുകുമ്പോഴേക്കും കുതിർന്നു കിട്ടും. അപ്പം നമുക്ക് ആ സമയത്ത് അരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഈ ഉഴുന്ന് 1/2 കപ്പ് ഉണ്ട് കേട്ടോ, സോറി ഉഴുന്നല്ല അവല്, ഈ 1/2 കപ്പ് അവലും കൂടെ ഞാൻ ആ ബാറ്റർ ഒന്ന് ശരിക്കും ഒന്ന് അരഞ്ഞ് വന്നതിന് ശേഷം, ആദ്യമേ ഇടുന്നില്ല, ഇതെല്ലാം അരച്ച് ഒന്ന് ഒരു ഇതായിട്ട് വരുമ്പോൾ അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തിക്ക്
തിക്കായിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഈ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അമിതമായിട്ട് വെള്ളം ചേർക്കാതെ നല്ല തിക്ക് കൺസിസ്റ്റൻസി തന്നെ അരച്ച് പുളിപ്പിക്കാനായിട്ട് വയ്ക്കുക. അതൊരു 8 മണിക്കൂറെങ്കിലും മിനിമം പുളിക്കാനായിട്ട് വയ്ക്കണം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടീസ്പൂണോളം ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കയ്യിലുള്ള മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് പുളിക്കാൻ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി അടച്ചു വെച്ചിട്ട് ഒരു 8 മണിക്കൂർ വയ്ക്കുക. രാവിലെ ആകുമ്പോഴേക്കും ഇത് ദോശ ഉണ്ടാക്കാനായിട്ട് റെഡിയാവും. അപ്പം നമുക്ക് രാവിലെ നോക്കാട്ടോ. കണ്ടില്ലേ, അപ്പോൾ രാവിലെ ഒരു 7-7.5 ആയി ഞാൻ ദോശയുടെ മാവ് എടുക്കാൻ നോക്കിയപ്പോൾ കണ്ടോ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഇവിടെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കണം. മൈദ ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും പഞ്ചസാര ചേർക്കുന്നത് നല്ല ഒരു കളറ് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു ദോശ സാധാരണ തിക്കായിട്ടല്ല മാവ് വേണ്ടത്, അരയ്ക്കുമ്പോൾ തിക്കാണെങ്കിൽ പോലും പുളിച്ചൊക്കെ വന്നതിന് ശേഷം നമ്മളിതിൻ്റെ ബാറ്റർ ശരിക്കും നമ്മളിങ്ങനെ ദോശക്കല്ലിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലോയിൽ നമുക്ക് പരത്താൻ പാകത്തിന് കുറച്ചുകൂടെ തിന്നായിട്ട് നമ്മളൊരു ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ ഈ മാവിനെ കൊണ്ടുവരണം. ഇത് ഞാൻ കറക്റ്റ് ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ഒരു പരത്തുന്ന ഒരു സ്റ്റൈൽ വെച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് റെഡിയാക്കിയെടുക്കുക. അതിനിപ്പോൾ ഞാനിവിടെ തവ ചൂടാക്കിയിട്ടുണ്ട്. ഒരു മീഡിയം ഹീറ്റിലാട്ടോ വച്ചിരിക്കുന്നത്, ഒരുപാട് തീയിട്ടിട്ടില്ല, ചൂടല്ല. എന്നിട്ട് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുത്തു, മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പരത്തിയെടുക്കുകയാണ്. എൻ്റെ ദോശത്തവ ഇത്ര എനിക്ക് ഈ ഒരു സൈസിലൊക്കെ എനിക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. വലിയ തവയൊന്നുമല്ല. പിന്നെ ഇതൊരു പഴയ തവയാണ്, ഇതിൽ ചെറിയ ഒട്ടിപ്പിടിക്കേണ്ട പ്രശ്നമൊക്കെ ഉണ്ട് ഈ തവയ്ക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാനിത് ഇതിലുണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഷേപ്പിലൊക്കെ ചെറിയ പോരായ്മയൊക്കെ ഉണ്ടാവും, പക്ഷേ ദോശയുടെ രുചിയിൽ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. സൂപ്പറായിട്ടുള്ള രുചി. ഞാൻ ഹോട്ടലിൽ കഴിച്ച അതേ രുചിയിൽ എനിക്ക് ആ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. ഇത് പ്ലെയിൻ ദോശയായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ദോശ പരത്തിയതിന് ശേഷം നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ എണ്ണ തേച്ച് കൊടുക്കുക. എൻ്റെ ദോശമാവൊക്കെ ഒന്ന് മോൾഭാഗം എന്ത് വരുമ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ ഒരു റെഡ് ചട്നിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ ചട്നി നമ്മൾ ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കുക. ഇത് തേച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാവാനായിട്ട് വെക്കുക. ഇത് പച്ചയ്ക്ക് അരച്ചെടുക്കുന്നതാണ് ഈ ചട്നിയിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോവും. പിന്നെ മസാല വയ്ക്കേണ്ടത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദോശ ഇങ്ങനെ മുരിഞ്ഞ് ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമ്മൾ മസാല ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മസാല നടുക്ക് ഭാഗത്ത് കുറച്ചിട്ടിട്ട് നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്കാവശ്യമുള്ള അത്രയും മസാല ഇടുക കേട്ടോ. എനിക്കിപ്പോൾ ഇത്രയൊക്കെ മതി ഒരു ദോശയ്ക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പതിയെ അറ്റം ഭാഗത്തു നിന്ന് നമ്മൾ ദോശയൊന്നും കീറിപ്പോവാതെ സൂക്ഷിച്ച് മടക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദോശ തവയൊക്കെ നല്ല അടിപൊളി നോൺ സ്റ്റിക്കിൻ്റെ തവയൊക്കെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് കിട്ടും. എൻ്റെ കയ്യിൽ കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്, കുറച്ച് ഒട്ടി പിടിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എന്നാൽ തന്നെയും എൻ്റെ ദോശ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇത്ര നന്നായിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ തിരിച്ചിടുകയാണ്. എൻ്റെ മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് കളറും ചിലപ്പോഴൊക്കെ ആ ഒരു കറക്റ്റ് എനിക്ക് നിങ്ങളിലേക്ക് ആ ഒരു ഇതൊന്നും എത്തിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. അപ്പം ഇനി ഞാനത് അടുത്ത ഒരു ദോശയും കൂടെ ചുട്ട് കാണിച്ചു തരാം. ഇപ്പോഴും ഫ്ലെയിം മീഡിയത്തിലിടുക. ഒരുപാട് തവ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പരത്താൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് വലിയ ചൂടാണെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് ആ ചൂടൊന്ന് ബാലൻസ് ആക്കിയതിന് ശേഷം എല്ലായിടത്തും ഒരേ ചൂടാക്കിയതിന് ശേഷം മാവ് പരത്തി കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ എണ്ണ നിങ്ങൾ തേച്ച് കൊടുക്കുക. എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചട്നി ഞാൻ പറഞ്ഞില്ലേ, റെഡ് ചട്നി നമ്മളത് തേച്ച് കൊടുക്കുക. അതിൻ്റെ ഒന്ന് ജസ്റ്റ് അതൊന്നിങ്ങനെ പിടിച്ച ദോശയിലേക്ക് പിടിച്ചു വന്ന് നമ്മൾ അറ്റം വശമൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായി നടുക്ക് ഭാഗമൊക്കെ ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ, ദോശ ഏകദേശം എടുക്കാൻ റെഡിയായി വരുമ്പോൾ നമ്മൾ ആ മസാല നടുക്ക് ഭാഗത്ത്, എല്ലായിടത്തും തേക്കരുത്, എല്ലായിടത്തും തേച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പം നമുക്ക് നടുക്ക് ഭാഗത്ത് അറ്റങ്ങളൊക്കെ വിട്ടിട്ട് നടുക്ക് ഭാഗത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ചെയ്തെടുത്ത പോലെ തന്നെ നമ്മൾ പതിയെ ദോശ മടക്കി എടുക്കുക.
അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. എന്തായാലും സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് മടക്കി എടുക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്ങും അതുപോലെ തന്നെ ആ ചട്നിയുടെ റെസിപ്പി ഞാൻ താമസിയാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ദോശ ഇഷ്ടപ്പെട്ടു എന്നും ദോശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായെന്നും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ ഇടുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നല്ലൊരു കിട്ടിലൻ ആരോഗ്യപ്രദമായിട്ടുള്ള റെസിപ്പി ആയിട്ട് തന്നെ വരും. അതിന് മുന്നേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ സാധാരണ ആളുകൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളതൊക്കെ ചെയ്ത് നോക്കി നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് നന്നായിരുന്നു അല്ലെങ്കിൽ ഇതിങ്ങനെയാ എന്താണെന്നുള്ളത് നിങ്ങൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം, അംഗീകാരം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കൂ. ഞാൻ പറഞ്ഞ പോലെ ഇത് 2-in-1 ആണ്, ഈ ദോശ ബാറ്റർ എന്ന് പറയുന്നത്. നമുക്ക് നെയ് റോസ്റ്റും ഉണ്ടാക്കാം ഇത് വെച്ചിട്ട്, നല്ല മുരുമുര നെയ് റോസ്റ്റും ഉണ്ടാക്കാം, അതുപോലെ തന്നെ സോഫ്റ്റായിട്ടുള്ള മസാല ദോശയും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളൊരു തവണ ട്രൈ ചെയ്ത് നോക്കും. ഇതിൽ വേറെ വില കൂടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഐറ്റംസും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. വളരെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന പൈസ നമുക്ക് ഇതുപോലെ നമ്മളെ വീട്ടിൽ തന്നെ ചിലതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു കിട്ടിൽ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, ഹെൽത്തി ആയിട്ടിരിക്കും. താങ്ക്സ് ഫോർ